ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്. എന്നിട്ട് പോലും ഞാൻ ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു മല ഉള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ട്. വെൽക്കം ടു മൈ റൈഡ്സ്. ഞാൻ പ്രജീഷ്. എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വല്ല പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്നൊരു മല കയറാൻ വേണ്ടി പോവുകയാണ്. മലപ്പുറത്തിൻ്റെ ദൃശ്യഗോപുരം എന്നാണ് ഈ മല ഒക്കെ അറിയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ വേങ്ങരയ്ക്കടുത്ത് ഊരകം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 1500 അടിയിൽ ഉയരം ഉണ്ട് ഈ മലയ്ക്ക്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, തിരുവോണമല. ഒരു രക്ഷയില്ലാട്ടോ, കയറി 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 ഒരു വിധ വയറൊക്കെ വേണിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് മലേൻ്റെ മേലിലേക്ക് കയറി. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റും കൂടി മേലിലേക്ക് കയറണം എന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. അതിൻ്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ കൂടുതൽ പഴക്കമുള്ള പ്രാചീനമായിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പം അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. പയ്യാട്ടോ ഒരു രക്ഷയില്ല. എന്തായി മക്കളെ, അയ്യോ കുറെ മല കയറിയിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം എന്താ പറയാ ഒറ്റ ചെരിവാണ്. അതാണ് കയറി പകുതി എത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പകുതി കൂടി ഇനി മേലെ കയറാനുള്ള ശരിക്കും മടുത്തു. മടുത്തുന്നല്ല, കാലൊക്കെ കുഴഞ്ഞ് ഇപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ഇല്ലാതെ ഞാനിട്ട് മേലെ കയറാൻ പറ്റില്ല. അപ്പോൾ കണ്ടില്ല, ഞാൻ ആകെ വേർത്ത് കുളിച്ച് അസാധ്യമാണ്. അയ്യോ ഊരകം മല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഞാൻ ഇപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്. എന്നിട്ട് പോലും ഞാൻ ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനൊരു മല ഉള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ട്. ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ പുറത്തൊക്കെ പോയിട്ട് വല്ല മലകളും കയറാൻ പറ്റാൻ നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ട് എന്ന് ഒരു കുട്ടികൾക്ക് മനസ്സിലാക്കും. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പഴയൊരു ടെമ്പിളുണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പഴയെന്ന് പറഞ്ഞാൽ പഴയ ടെമ്പിളാണ്. അപ്പോൾ അത് ടെമ്പിളിപ്പോൾ പ്രവർത്തനമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊന്ന് കാണാം എങ്ങനെ ഉണ്ടെന്നറിയാലോ. കിടപ്പൊക്കെ മാറ്റി കുറച്ചും കൂടി കാലൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ വീണ്ടും യാത്ര ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് കുറച്ചും കൂടി പോകാനുണ്ട്. ഇപ്പോൾ സമയം എന്താണെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് 2 മണി. ഈ 2 മണി ഈ സമയത്ത് ഭയങ്കര തണുപ്പാണ്, ഒടുക്കത്തെ തണുപ്പ്. ശരിക്കും മലപ്പുറത്തിൻ്റെ ഊട്ടിയിലാണ് കേട്ടോ ഞാനുള്ളത്. ഓക്കെ, നമുക്ക് അവിടെ തീരാം. ഏകദേശം നമ്മുടെ എത്ര ആയിരുന്നു ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണ്. ഏതാണ്ട് 2000 വർഷം പഴക്കം വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇത് പൂർണ്ണമായിട്ടും കരിങ്കൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൊത്തുപണികളും എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ പുറത്തൊക്കെ ഇത് ഓരോ വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കാണാം. ഇവിടുന്ന് പൂജ ചെയ്യുന്നുണ്ടാകുമായിരിക്കും, അതുകൊണ്ടാണ്. ശങ്കരനാരായണ ക്ഷേത്രം, അതായത് ശിവൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്.
ഇവിടുത്തെ ശില്പങ്ങളും സ്തൂപങ്ങളൊക്കെ നശിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പുതിയ ടെക്നോളജിയെ വെല്ലുന്ന തരത്തിലാണ് ഇതിൻ്റെ ഫുൾ നിർമ്മിതിയും കൊത്തുപണികളും എല്ലാം കിടക്കുന്നത്. അത്രയ്ക്കും മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട്. ചന്ദനം ചാലിക്കുന്ന കല്ല് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം തന്നെയാണ് ഈ മലയിലെ മുഖ്യ ആകർഷണം. രണ്ട് കല്ലുകൾ കണക്ട് ചെയ്തിട്ട് പില്ലർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. മലബാർ കലാപവുമായിട്ട് ഈ മലയ്ക്ക് നല്ല ബന്ധമുണ്ട്. കലാപ സമയത്ത് പോരാളികളെ ഈ മലയിലാണ് ഒളിപ്പിച്ചിരുന്നതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ കല്ലുകളൊക്കെ നൂറ്റാണ്ടിൻ്റെ പഴക്കം തന്നെ കാണിക്കുന്നുണ്ട്. പഴയകാലത്തെ വട്ടയെഴുത്താണെന്ന് തോന്നുന്നു ഈ എഴുതി വച്ചേക്കുന്നത്. ഇവിടെ കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുരാതനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും നല്ല അടിപൊളി കാറ്റും നല്ല തണുപ്പും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇപ്പോൾ കണ്ട അമ്പലത്തിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ അമ്പലം കിടക്കുന്നത്. ആകെ മൊത്തം പൊന്തയായിട്ട് കിടക്കുകയാണ്. ആകെ ചെടിയൊക്കെ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഉത്സവമൊക്കെ നടക്കാറുണ്ട്. നവംബർ മാസത്തിലെ ഒരു തിരുവോണ നാളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. തിരുവോണ മാസം ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ മലയ്ക്ക് തിരുവോണമല എന്നും കൂടി പേര് വരാൻ കാരണം. നല്ല തണുപ്പ്. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒരു സിഗ്നൽ സെക്ഷൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നേരെ നോക്കിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് കാണാം. നേരെ നേരെ കിടക്കണം കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേണ കാണുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 3:30 ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.